ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിനുള്ള പദ്ധതി നമുക്ക് വെളിപ്പെടുത്തപ്പെടുന്നതിനും ആ പദ്ധതി നമ്മിൽ പൂർത്തീകരിക്കുന്നതിനായി നാം കർത്താവിനോട് ആലോചന ചോദിച്ച് കാത്തിരിക്കുന്നതിനും കർത്താവിൻ്റെ പദ്ധതി പ്രകാരം നമുക്ക് ജീവിക്കുന്നതിനും അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നാം അനുഗ്രഹീതരാകുന്നതിനും സകല ശത്രുക്കളിൽ നിന്നും പരിപൂർണ സംരക്ഷണം നേടുന്നതിനും ഈ പ്രാർത്ഥനയിൽ അവസാനം വരെ പ്രാർത്ഥിക്കുക. തീർച്ചയായും കർത്താവായ ദൈവം ഈ പ്രാർത്ഥനയിലൂടെ ഇന്നത്തെ ദിവസം നമ്മെ പരിപൂർണമായി അനുഗ്രഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 141:1 വരെയുള്ള വാക്യങ്ങൾ. കർത്താവേ, ദുഷ്ടരിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ, അക്രമികളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. അവർ തിന്മ നിരൂപിക്കുകയും നിരന്തരം കലഹം ഇളക്കിവിടുകയും ചെയ്യുന്നു. അവർ തങ്ങളുടെ നാവ് സർപ്പത്തിൻ്റെ നാവ് പോലെ മൂർച്ചയുള്ളതാക്കുന്നു. അവരുടെ അധരങ്ങൾക്ക് കീഴിൽ അണലിയുടെ വിഷമുണ്ട്. കർത്താവേ, ദുഷ്ടരുടെ കൈകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ, എന്നെ വീഴിക്കാൻ നോക്കുന്ന അക്രമികളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഗർവിഷ്ഠർ എനിക്ക് കെണി വച്ചിരിക്കുന്നു, അവർ എനിക്ക് വല വിരിച്ചിരിക്കുന്നു. വഴിയരികിൽ അവർ എനിക്ക് കുടുക്കുരുക്കിയിരിക്കുന്നു. കർത്താവിനോട് ഞാൻ പറയുന്നു, അവിടുന്നാണ് എൻ്റെ ദൈവം. കർത്താവേ, എൻ്റെ യാചനകളുടെ സ്വരം ശ്രവിക്കണമേ. കർത്താവേ, എൻ്റെ കർത്താവേ, എൻ്റെ ശക്തനായ രക്ഷക, യുദ്ധ ദിവസം അവിടുന്ന് എന്നെ പടത്തുപ്പി അണിയിച്ചു. കർത്താവേ, ദുഷ്ടൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കരുതേ, അവൻ്റെ ദുരുപായങ്ങൾ സഫലമാക്കരുതേ. എന്നെ വലയം ചെയ്യുന്നവർ തല ഉയർത്തുന്നു, അവരുടെ അധരങ്ങളുടെ തിന്മ അവരെ കീഴ്പ്പെടുത്തട്ടെ. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖനിദ്ര നൽകി അനുഗ്രഹിച്ചതിനും ഞങ്ങളെ പരിപൂർണമായി സംരക്ഷിച്ചതിനും അങ്ങയ്ക്ക് എല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും മഹത്വവും അർപ്പിക്കുന്നു. ദൈവമേ, ഇന്നത്തെ ദിവസം സകല ദുഷ്ടരിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഇന്നത്തെ ദിവസത്തെ ഞങ്ങളുടെ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും സ്വപ്നങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങേക്ക് ഞങ്ങളെക്കുറിച്ചൊരു വലിയ പദ്ധതിയുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ ഉപരി നന്മയ്ക്കായിട്ടുള്ള ഈ പദ്ധതി ഞങ്ങളിൽ പൂവണിയുന്നതിനു വേണ്ടി, ഞങ്ങൾക്കത് മനസ്സിലാകുന്നതിനു വേണ്ടി, അത് നിവർത്തിക്കുവാൻ ഞങ്ങൾ അധ്വാനിക്കുന്നതിനു വേണ്ടി ഇന്നത്തെ ദിവസം ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പദ്ധതി ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. അതനുസരിച്ച് ഉന്നതമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. അങ്ങയുടെ പദ്ധതി ഞങ്ങളിൽ പൂവണിയുന്നതിന് കർത്താവെ ആവശ്യമായ ദൈവകൃപ ഞങ്ങൾക്ക് തരണമേ. അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുവാനും അങ്ങയിൽ പരിപൂർണമായി വിശ്വസിക്കുവാനും ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് കൃപ തരണമേ. ദൈവമേ, സകല ദുഷ്ടരിൽ നിന്നും ഇന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാ അക്രമികളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങൾക്കെതിരെ തിന്മ നിരൂപിക്കുകയും ഞങ്ങൾക്കെതിരെ പിറുപിറുക്കുകയും നുണ പറഞ്ഞു പരത്തുകയും ഞങ്ങൾക്കെതിരെ അട്ടഹസിക്കുകയും ചെയ്യുന്നവരെ ദൈവമേ ലജ്ജിപ്പിച്ച് തലതാഴ്ത്തണമേ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്കെതിരെ കലഹം ഇളക്കി വിടുന്നവരോട് കരുണ തോന്നി അവർക്ക് അനുതാപവും മാനസാന്തരവും ദൈവികമായ പശ്ചാത്താപവും നൽകി അവരെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളെ തളർത്തിയിടുവാൻ തകർക്കുവാൻ ശ്രമിക്കുന്ന എല്ലാ ശക്തികളെയും അങ്ങയുടെ കാൽപാദത്തിങ്കൽ ഞാൻ സമർപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശത്രുവിൻ്റെ പതനം കാണുവാൻ ദൈവമേ, സാത്താൻ്റെ പതനം കാണുവാൻ ഞങ്ങളുടെ കണ്ണുകൾക്കിടയാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങളെ അവിടുന്ന് അഭിഷേകം ചെയ്ത് ഞങ്ങളെ സംരക്ഷിക്കണമേ. തിന്മയുടെ എല്ലാ മേഖലകളിൽ നിന്നും, പ്രലോഭനങ്ങളിൽ നിന്നും, ഈ ലോകത്തിൻ്റെ സകല ദുഷ്ടതകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ഈ ലോകത്തിൽ അങ്ങയുടെ പ്രകാശം
ഞങ്ങൾക്കും മറ്റുള്ളവർക്കും നൽകുവാൻ ദൈവമേ അങ്ങ് ഞങ്ങളെ പ്രകാശപൂർണമാക്കണമേ. നീ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന് അരുളി ചെയ്ത ഈശോയെ, ഞങ്ങളെ ഓരോരുത്തരെയും ലോകത്തിൻ്റെ പ്രകാശമാക്കി മാറ്റണമേ. ഇന്ന് ഞങ്ങൾ ഇടപഴകുന്ന എല്ലാ മേഖലകളിലും അങ്ങയുടെ പ്രകാശമാക്കി ഞങ്ങളെ മാറ്റണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങയുടെ പ്രകാശമാക്കി ഞങ്ങളെ മാറ്റണമേ. അന്ധകാരത്തിൽ കഴിയുന്ന എല്ലാ വ്യക്തികൾക്കും വഴി നടത്തുവാൻ ഞങ്ങളെ പ്രകാശമാക്കണമേ. ഇന്ന് ഞങ്ങളുടെ ജോലി സ്ഥലത്ത് ഞങ്ങളെ പ്രകാശപൂർണമാക്കണമേ. ദൈവമേ അങ്ങയുടെ അനുഗ്രഹത്താൽ ഇന്ന് ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ സംരക്ഷണം ഇന്ന് ഞങ്ങൾക്കുണ്ടാകണമേ. ഞങ്ങളുടെ യാത്രയിലും ഞങ്ങളുടെ പോക്കിലും വരവിലും പ്രത്യേകം അവിടുന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ഇന്നത്തെ ഞങ്ങളുടെ ആഗ്രഹങ്ങളും നിയോഗങ്ങളും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു. ദൈവമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. ഇന്ന് ദൂരയാത്ര ചെയ്യുന്നവർക്ക് കൂടെയിരുന്ന് പ്രത്യേക സംരക്ഷണം നൽകണമേ. ഒരു ജോലി ആഗ്രഹിച്ച് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന എല്ലാവർക്കും വിജയം നൽകി അനുഗ്രഹിക്കണമേ. ഇന്ന് ഇൻ്റർവ്യൂവിന് പോകുന്ന എല്ലാ മക്കൾക്കും പരിപൂർണ വിജയം നൽകണമേ. വിദേശ ജോലിക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരെ അനുഗ്രഹിക്കണമേ. ഒരു വീട് പണിയുവാൻ ആഗ്രഹിച്ച് കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ അവരുടെ ആഗ്രഹം സഫലീകൃതമാക്കണമേ. ദൈവമായ കർത്താവേ, വിവാഹം നടക്കാതെ അനവധി വർഷങ്ങളായി വിവാഹം നടക്കാതെ ദുഃഖിക്കുന്ന എല്ലാ മക്കൾക്കും നല്ല ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ ഇന്ന് അവരെ സഹായിക്കണമേ. ഇന്ന് ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളെയും അവിടുന്ന് വിജയിപ്പിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് സംരക്ഷണം ഏർപ്പെടുത്തണമേ. കർത്താവേ, ഇന്ന് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാൻ ഞങ്ങൾക്ക് ഉന്നതത്തിൽ നിന്നുള്ള ശക്തി തരണമേ. യാതൊരു സമയവും പാഴാക്കാതെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി നൽകിയിട്ടുള്ള സമയവും കഴിവുകളെയും ജീവനെയും പാഴാക്കാതെ ഇന്ന് കൂടുതൽ അധ്വാനിക്കുവാനും കൂടുതൽ നന്മ ചെയ്യുവാനും അങ്ങനെ ദൈവനാമം മഹത്വപ്പെടുത്തുവാൻ ഇന്നത്തെ ദിവസം ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണമേ. ഇന്ന് ഞങ്ങൾക്ക് പരിപൂർണ വിജയം നൽകി അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഇന്ന് ഞങ്ങളുടെ കൂടെ നിന്ന് അങ്ങ് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് വിജയം നൽകി അങ്ങയുടെ വലതുകരം ഞങ്ങളോടൊപ്പം ഇന്ന് പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങയ്ക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവത്തിൻ്റെ മാലാഖമാരെ, ഇന്ന് ഞങ്ങൾക്ക് പ്രത്യേക സംരക്ഷണവും അനുഗ്രഹവും നൽകി ദൈവനാമം മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ, ആമേൻ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു, ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ, ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും, ആമേൻ. സർവശക്തനായ ദൈവം, ഇന്നത്തെ ദിവസം എല്ലാ ദുഷ്ടരിൽ നിന്നും നമ്മെ സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ദൈവനാമം മഹത്വപ്പെടുത്താൻ നമ്മെ സഹായിക്കുകയും ചെയ്യട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ സകല പൂർവീകരോടും നിങ്ങളുടെ തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ, ആമേൻ.